ഗുരുവായൂർ ഏകാദശി നാളെ. ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന പ്രസാദ ഊട്ടിനുള്ള കലവറ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരേസമയം 1700 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന ഊട്ടുപുരകളും സജ്ജമായി. തെക്കേ നടയിൽ ഒരുക്കിയ പന്തലും അന്നലക്ഷ്മി ഹാളിലും കൂടി 1700 പേർക്ക് ഒരേ സമയം പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാം. ക്ഷേത്രത്തിൽ 6 മുതൽ 12 വരെ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് പ്രവേശിക്കാം. ബാക്കിയുള്ള സമയങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും പ്രവേശനം അനുവദിക്കും. നാളെ അർദ്ധരാത്രിയോടെ ചെമ്പൈ സംഗീതോത്സവം സമാപിക്കും. ദശമി ദിവസമായ ഇന്ന് ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. നാളെ ചെമ്പൈ സംഗീതോത്സവവും സമാപിക്കും. സംഗീതജ്ഞർ വേദിയിൽ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കേൾക്കാൻ ആയിരങ്ങൾ. പഞ്ചരത്ന കീർത്തനാലാപനത്താൽ സംഗീതസാന്ദ്രമായിരുന്നു ഇന്ന് രാവിലെ ചെമ്പൈ സംഗീതോത്സവ വേദി. രാവിലെ 9 മുതൽ 10 വരെയായിരുന്നു പഞ്ചരത്ന കീർത്തനാലാപനം. ശ്രീ ഗണപതി എന്നു തുടങ്ങുന്ന സൗരാഷ്ട്ര രാഗത്തിലുള്ള ഗണപതി സ്തുതിയിലായിരുന്നു തുടക്കം. നാട്ടരാഗത്തിലെ ജഗദാനന്ദ, ഗൗളരാഗത്തിലെ ദുടുഗുഗല, ആരഭിയിലെ സാധിനഞ്ചേ, വരാളിയിലെ കനകരുചിത എന്നീ കീർത്തനങ്ങൾക്ക് ശേഷം ശ്രീരാഗത്തിലെ പ്രശസ്തമായ എന്തരോ മഹാനുഭാവലു എന്ന കീർത്തനത്തോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. വെങ്കരാജ് മഹാരാജ്, പാർവതീപുരം ഭക്തനാഭ അയ്യർ, കൊല്ലം ജി എസ് ബാലമുരളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചരത്ന കീർത്തനാലാപനം. ഏകാദശി ദിവസമായ നാളെ 15 ദിവസമായി നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവം സമാപിക്കും. ന്യൂസ് 18 ഗുരുവായൂർ. ഏകാദശിയോടനുബന്ധിച്ച് ഗജരാജൻ കേശവൻ അനുസ്മരണവും നടന്നു. 11 ആനകളെ അണിനിരത്തി ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം വഹിച്ച് ദേവസ്വത്തിലെ 11 ഗജവീരന്മാരുടെ ഘോഷയാത്ര രാവിലെ നടന്നു. തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി പാർത്ഥസാരഥി ക്ഷേത്രം വഴി ഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ക്ഷേത്രവും രുദ്രതീർത്ഥവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലുള്ള കേശവന്റെ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ആനത്തറവാട്ടിലെ തലയെടുപ്പുള്ള കൊമ്പൻ ഇന്ദ്രസൻ കേശവന്റെ ഛായാചിത്രം വഹിച്ചു. ബൽറാം ഗുരുവായൂരപ്പന്റെയും ഗോപി കണ്ണൻ മഹാലക്ഷ്മിയുടെയും ചിത്രം വഹിച്ചു. ഘോഷയാത്രയിൽ പങ്കെടുത്ത ആനകൾക്ക് സമൃദ്ധമായ ആനയൂട്ടും ദേവസ്വം ഒരുക്കി. ശ്രീധരൻ, വിഷ്ണു, ഗോകുൽ, ചെന്താമരാക്ഷൻ, കൃഷ്ണ, ഗോപികൃഷ്ണൻ, ജൂനിയർ മാധവൻ, രാജശേഖരൻ എന്നീ ഗജവീരന്മാരാണ് അണിനേർന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. റോഡിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. ഇടുക്കി മുക്കുടിൽ സ്വദേശിയായ 13 വയസ്സുകാരനെയാണ് അയൽവാസി കായലത്തൂലിൽ രവി മർദ്ദിച്ചത്. മുക്കുടിൽ കോളനിക്ക് സമീപം കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മദ്യലഹരിയിലെത്തിയ രവി കുട്ടികൾക്കെതിരെ അസഭ്യവർഷം നടത്തി. തുടർന്ന് കുട്ടികളുടെ പന്ത് ഇയാൾ എടുത്തുകൊണ്ടുപോയി. ഇത് തിരികെ വാങ്ങാൻ ചെന്ന കുട്ടിയെ തല്ലി പരിക്കേൽപ്പിച്ചെന്നാണ് പരാതി. കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. വീഴ്ചയിൽ കാലിനും പരിക്കേറ്റു. കുട്ടിയെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു. കടുവ ഭീതി ഒഴിയാതെ വയനാട് മാനന്തവാടി കുറുക്കൻമൂല ഗ്രാമം. കഴിഞ്ഞ ദിവസവും കടുവ വളർത്തുമൃഗങ്ങളെ പിടികൂടി. പശുക്കൾ ഉൾപ്പെടെ 14 വളർത്തുമൃഗങ്ങളെ ഇതുവരെ കടുവ ആക്രമിച്ചു. 4 കൂടുകൾ സ്ഥാപിച്ച് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ് വനംവകുപ്പ് സംഘം. മാനന്തവാടി കുറുക്കൻമൂലയിൽ വനംവകുപ്പുകൾ കൂടുവച്ച് കടുവയെ പിടികൂടാൻ ക്യാമ്പ് ചെയ്യുമ്പോൾ തന്നെയാണ് വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചത്. കഴിഞ്ഞ രാത്രി ആടിനെ പിടികൂടിയ കടുവ പശുവിനെയും ആക്രമിച്ചു. പുതുച്ചേരിയിൽ ജോൺസന്റെ ആടിനെയാണ് കടുവ പിടികൂടിയത്. തേങ്കുഴി ജിൻസിന്റെ പശുവിനെയാണ് കടുവ പരിക്കേൽപ്പിച്ചത്. കടുവയെ മയക്കുവെടിവെക്കാൻ
വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മയക്കുപൊടിക്കുള്ള സകല സജ്ജീകരണങ്ങളുമായി നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ സർജൻ അരുൺ സക്കറിയ 24 മണിക്കൂറും ആക്റ്റീവാണ്. അദ്ദേഹത്തിൻ്റെ ടീമും ഇപ്പോഴും നിലവിൽ അവർ സെർച്ചിങ്ങും മറ്റുപാട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സാധനത്തിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പിടിച്ച് ഒഴിവാക്കേണ്ട ആണെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തുണ്ടെങ്കിലും ജനത്തിന്റെ ആശങ്ക ഒഴിയുന്നില്ല. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാർ ശക്തമാക്കിയതോടെയാണ് കടുവയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറായത്. ഒരു കൂടുകൂടി ഇന്ന് സ്ഥാപിക്കുന്നതോടെ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് സ്ഥാപിക്കുന്ന കൂടുകളുടെ എണ്ണം 5 ന്യൂസ് 18 വയനാട്. വയനാട് പുൽപ്പള്ളി കേളക്കവലയിൽ അജ്ഞാത ജീവി 2 ആടുകളെ കൊന്നു. കേളക്കവല കണിയാറ്റുകുടി എൽദോസിന്റെ 4 വയസ്സ് പ്രായമുള്ള ആടുകളെയാണ് അജ്ഞാത ജീവി ഞായറാഴ്ച രാത്രി ആക്രമിച്ചു കൊന്നത്. തിരുവനന്തപുരം വിതുര ചിറ്റാറിൽ കാട്ടുപോത്ത് കൂട്ടം ഇറങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് കാട്ടുപോത്തുകൾ എത്തിയത്. ഇവ മണിക്കൂറുകൾ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി വനത്തിലേക്ക് വിരട്ടി ഓടിച്ചു. കോട്ടയം വൈക്കത്ത് വളർത്തുപൂച്ചയെ വെടിവെച്ച് വീഴ്ത്തി. എയർഗൺ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നാണ് പരാതി. ഗുരുതരാവസ്ഥയിലായ പൂച്ചയെ കോട്ടയം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ എത്തിച്ചു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കോട്ടയം വൈക്കത്ത് ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തേ ഉണ്ടായത് ചേച്ചി? ഞങ്ങളൊരു കല്യാണ റിസപ്ഷൻ കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വളവിൻ്റെ അവിടെ വന്ന് കാറിറങ്ങിയപ്പം ഇവള് ചിന്നിക്കുട്ടൻ ഞങ്ങളെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. വഴി നടുക്ക് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ചിന്നിക്കുട്ടൻ നമ്മളെ നോക്കിയിരിപ്പുണ്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ്. ഞങ്ങളങ്ങോട്ട് നടന്ന് അങ്ങോട്ട് അടുക്കുകയും ഒരു വലിയ ശബ്ദം കേൾക്കുകയും ഇവള് ഇടത്തോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഓടിക്ക ഞങ്ങൾ വെടിവെച്ചാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ എറിഞ്ഞതാണെങ്കിൽ കല്ലും ഒന്നും കണ്ടില്ല. പിന്നെ ശബ്ദം എന്താ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അകത്ത് ഞങ്ങൾ ഓടി ഇവളെ വിളിച്ച് ചെന്നപ്പോൾ ഇവളൊരു കാട്ടിപ്പോയി ഇങ്ങനെ കമന്ന് കിടന്ന് കാര്യം ഞങ്ങളെ കണ്ട ഉടനെ ഇവള് കന്ന് ഭയങ്കര കാറിച്ചായിരുന്നു. മേ മേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഈ മുറിവ് ഞങ്ങൾ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഇവളെ എടുത്ത് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ മുറിവിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ചീറ്റുമായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് വെറ്റാടിയും കുറേ വാരി തേച്ച് ഞാൻ മുറിവ് കെട്ടിയിട്ടൊന്നും ബ്ലഡ് നിൽക്കുന്നില്ലായിരുന്നു. ഭയങ്കര ബ്ലഡ്. എന്റെ സാരി കല്യാണം എന്താ നടന്നേന്ന് നിങ്ങൾ കണ്ടോ? എന്താ വെടിവെച്ചാന്ന് പറയുന്നത്? ഇവന്റെ കയ്യിൽ സ്ഥിരം ഈ തൂക്കമുള്ളതാണ്, സ്ഥിരമുള്ളതാണ്. പലരെ ഇതുപോലെ തന്നെ പല ഇതുപോലെ പൂച്ചകളെ നേരത്തെ ഇവൻ കൊന്നിട്ടുണ്ട്. വെടിപൊട്ടുന്ന സൗണ്ട് തന്നെ കേട്ടോ? വെടിപൊട്ടുന്ന സൗണ്ട് തന്നെ ഞങ്ങൾ കേട്ടതാണ്. പോലീസ് പരാതി കൊടുക്കുന്നുണ്ടോ? എന്താണ് പോലീസ് പരാതി കൊടുക്കുന്നതാണ്? ഇപ്പം ഞങ്ങൾ വെറ്റിനറിയുടെ ഇൻസ്പെക്ടറുണ്ട്. പുള്ളി പറഞ്ഞത് ഒരു കാരണവശാലും ഇതുപോലെ കേസ് ആക്കാതിരിക്കരുത്, കേസ് കൊടുക്കണം എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ അല്ല ആവർത്തി. കുറേ നാളുകളായി, ഇത് വർഷങ്ങളായി ഈ തോക്ക്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് തന്നെ മുന്നോട്ട് ഞങ്ങൾ പോകും. എന്തായാലും പോയി, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഒരു ഞങ്ങൾക്ക് തന്നെയല്ല വേറൊരാൾക്കും ഈ അനുഭവം വരരുത്. വേറെ ശിക്ഷകളൊന്നും വേണം. ഇത് ഇനി മേലാൽ ഇതുപോലെ ഒരു അനുഭവം മറ്റ് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും അത്യന്തം ക്രൂരമായൊരു സംഭവം തന്നെയാണ് ഈ വൈക്കത്ത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഈ പൂച്ചയുടെ ആരോഗ്യനില ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി എക്സ്റേയും മറ്റും എടുത്തുകൊണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ക്യാമറമാൻ ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. 2 പുറത്തു പോകാനാകാതെ ഒരിടത്ത് കുടുങ്ങിപ്പോയ കാഴ്ചയാണ് ഇനി. അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ അവസ്ഥയിൽ നാട്ടുകാർ കാഴ്ചക്കാരാണ്. കോട്ടയം കളത്തിൽക്കടവിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ് ഇത്. ഇതാണ് ആദ്യത്തെ ആൾ. മീൻ പിടിക്കാൻ വെച്ച കൂടയിൽ വന്നു പെട്ടുപോയതാണ്. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ പഠിച്ച പണിയെല്ലാം നോക്കി. രണ്ടാമത്തെ ആളിനെ കണ്ടാൽ ആദ്യത്തെ ആളുടെ വെമ്പലിന്റെ കാര്യം പിടികിട്ടും, ഒരുപക്ഷെ നിങ്ങളും ഞെട്ടും. ഇതാണ് ആ രണ്ടാമൻ.
ഒരിടത്താണെങ്കിലും രണ്ടാൾക്കും പരസ്പരം കണ്ട ഭാവമില്ല, ആക്രമണവുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടന്നാൽ മാത്രം മതി. അഞ്ചരയായപ്പോൾ മീനുണ്ടോയെന്ന് കൂടി നോക്കാൻ ചെന്നപ്പോൾ പാമ്പിൻ്റെ നടുമുറി ഭാഗം കണ്ടു. അനക്കാതെ വിട്ടിട്ട് പോകുന്നു. വീട്ടിൽ വന്ന് വെച്ച് മെമ്പറെ വിളിച്ചു വിവരം പറഞ്ഞു. അപ്പം മെമ്പർ പറഞ്ഞു വേണേൽ പോറസുകാരെ വിളിച്ചറിയിക്കാം, അല്ലെങ്കിൽ വേണേൽ അഴിച്ചു വിടാമെന്ന്. വലുതായതുകൊണ്ട് ഞാൻ വിടുന്നില്ല. ഏതായാലും ഞാൻ അതിനെ നരമ്പുള്ളി പറഞ്ഞെടുത്ത് കസ്റ്റഡി വെച്ച് വെച്ച് പറയാം, ഞാൻ വിളിച്ച് പറയാമെന്ന്. അപ്പം ഞാൻ കൊണ്ട കസ്റ്റഡി വാതൊക്കെ വള്ളത്തേട്ട് വെച്ച് വിളിച്ച് പറഞ്ഞു. പുള്ളി വിളിച്ച് പറഞ്ഞു രാവിലെ അവിടെ ആളില്ല വരാൻ, കുറേ കഴിയും 9:30 ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8:30 ഇവിടെ കൊണ്ടുവന്ന് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ കിട്ടുന്നത്. പെരുമ്പാമ്പ് ഇതിനകത്തെല്ലാം ഉണ്ട്. കഴിഞ്ഞാണ്ട് അങ്ങനെ ഞാൻ ഇത് കിട്ടിയതിനെ അവിടെ കുളത്തിനകത്തുനിന്ന് ഒരെണ്ണത്തിന് വേറൊരാൾക്കും ഞാനാ സഹായിച്ചു കൊടുത്തൊക്കെ വെള്ളത്തെ. പുലർച്ചെ മുതലുള്ള കാത്തിരിപ്പ് പിന്നെയും തുടർന്നു. ഒടുവിൽ വനം വകുപ്പ് ജീവനക്കാർ എത്തുന്നത് വരെ. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. താമരശ്ശേരി താഴെ പരപ്പൻപൂരിൽ സ്കൂട്ടറിൽ ജീപ്പ് ഇടിച്ച യുവതിക്കും കുഞ്ഞിനും പരിക്ക്. അണ്ടോണ വേങ്ങരത്തിൽ ഹസീനയ്ക്കും കുഞ്ഞിനുമാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ജീപ്പ് ഇടിച്ചതോടെ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. സ്കൂട്ടറുമായി ഏറെ മുന്നോട്ട് നീങ്ങിയ ശേഷമാണ് ജീപ്പ് നിന്നത്. സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മലപ്പുറം ചീക്കോട് വാവൂര് മലമുകളിൽ കല്ലുക്വാറിക്ക് സംരക്ഷണം നൽകാനെത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. സംഭവവുമായി ബന്ധപ്പെട്ട നാട്ടുകാരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചീക്കോട് പഞ്ചായത്തിലെ നെല്ലിത്തടായി മലമുകളിൽ വച്ച് കല്ല് വെട്ടുന്നതിനെതിരെ നാട്ടുകാരും ചെങ്കൽ ക്വാറി ഉടമകളും തമ്മിൽ നേരത്തെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും പുതുതായി അനുമതി വാങ്ങിയാണ് ക്വാറി ഉടമകൾ എത്തിയത്. കോടതി ഉത്തരവ് പ്രകാരം ക്വാറിക്ക് സംരക്ഷണം നൽകാനാണ് പോലീസ് എത്തിയത്. കല്ലുവെട്ടൽ നടപടി അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇടുക്കി രാജാക്കാട്ടിൽ ഗുണ്ടാക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക്. ലോറി ഡ്രൈവറെയും ക്ലീനറെയും കമ്പിവടി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ലോറി ഡ്രൈവറായ രാജാക്കാട് മങ്ങാതൊട്ടി സ്വദേശി വാഴാട്ട് ജിഷ്ണു, ക്ലീനർ വട്ടപ്പാറ മാരിക്കൽ ആശിഷ് എന്നിവർക്കാണ് ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടം പോയ ശേഷം തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. രാജാക്കാട് ബെവറേജ് ഔട്ട്ലെറ്റിന് സമീപം വാഹനങ്ങളുടെ തിരക്ക് കാരണം ലോറിക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. സമീപത്തുനിന്ന് സംഘത്തോട് മാറി നിൽക്കാൻ ലോറി ഡ്രൈവറായ ജിഷ്ണു ആവശ്യപ്പെട്ടു. ഇതോടെ ഡ്രൈവർക്ക് നേരെ ഏതാനും യുവാക്കൾ പാഞ്ഞടുക്കുകയായിരുന്നു. ആയുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇവർ പാഞ്ഞെടുത്തത്. ഇതോടെ ലോറി നിർത്താതെ ജിഷ്ണു മുൻപോട്ട് പോയി. പിന്നീട് 3 ഇരുചക്രവാഹനങ്ങളിലായി പിന്നാലെ എത്തിയ സംഘം വാക്കോട സിറ്റിക്ക് സമീപത്ത് വെച്ച് ലോറി തടഞ്ഞു നിർത്തിയാണ് ആക്രമിച്ചത്. ഇപ്പോൾ ഈ കഞ്ചവടിച്ചിട്ട് കിടക്കുന്ന പിള്ളേരാണെന്ന് പറഞ്ഞ നാട്ടുകാർ പറഞ്ഞു കിട്ടും. പിന്നെ പോയ വഴിക്ക് ആളില്ലാത്ത സ്ഥലത്ത് പോകുന്ന ഒരു ബൈക്ക് കിട്ടി വന്നു. വണ്ടിക്ക് വർഷം വെച്ച് വണ്ടിയിൽ നിന്ന് വലിച്ചെന്നെ ഇറക്കി ചാടിച്ച് മറിലേക്ക് വരുന്നു. അപ്പം ഇത് കൂടെ ക്ലീനർ ഉണ്ടായിരുന്നു. ക്ലീനറെ മരി വിളിച്ചിട്ട് തല്ലിയിപ്പോൾ ഞാൻ ക്ലീനർ പിടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ട് കമ്പ്യൂട്ടിയായിട്ട് ഒരാൾ പുറയുന്നു തലക്കെട്ടടിച്ചു. ജിഷ്ണുവിനെ കമ്പിവടി കൊണ്ട് തലയ്ക്കാണ് അടിച്ചത്. ക്ലീനറായ ആശിഷിനും മർദ്ദനമേറ്റു. പരിക്കേറ്റവർ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാജാക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18, രാജാക്കാട്. നെയ്യാറ്റിൻകര നഗരസഭയിലെ 2021-22 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം നെയ്യാറ്റിൻകര എംഎൽഎ കെ ആൻസലൻ നിർവഹിച്ചു. നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ രാജ്മോഹൻ അധ്യക്ഷനായി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രിയ സുരേഷ്, നഗരസഭാ കൃഷി ഓഫീസർ ടി സജി, കൌൺസിലർമാരായ കെ ഷിബു, എൻ കെ അനന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. 2021-22 സാമ്പത്തിക വർഷത്തിൽ വിവിധ പദ്ധതികളിലൂടെ 52 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. കേരള സ്റ്റേറ്റ് പെൻഷൻ അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം 37-ാമത് വാർഷിക സമ്മേളനം നടന്നു. പുതിയടം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KG മോഹൻപിള്ള, സെക്രട്ടറി എം അബ്ദുൽ ഹക്ക്, ആർ വിജയൻപിള്ള, കുമാരദാസ് എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 30-ന് ഹരിപ്പാട് നടക്കും.
കേരളത്തിലെ പച്ചക്കറി വിപണിയിൽ വില കുതിച്ചുയരുമ്പോഴും ശീതകാല പച്ചക്കറികളുടെ കലവറയായ ഇടുക്കി വട്ടവടയിലെ കർഷകർക്ക് ലഭിക്കുന്നത് 20 മുതൽ 25 രൂപ വരെ. സംഭരിക്കുന്ന പച്ചക്കറിയുടെ പണവും ഹോർട്ടികോർപ്പ് നൽകുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. മന്ത്രിമാരടക്കം വട്ടവടയിലെത്തി സന്ദർശനം നടത്തി വാഗ്ദാനങ്ങൾ നൽകി മടങ്ങുന്നതല്ലാതെ കർഷകർക്ക് സഹായകമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ച് വിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. പച്ചമുളകും തക്കാളിയും മുരിങ്ങക്കയും അടക്കമുള്ള പച്ചക്കറി വിലയിൽ റെക്കോർഡിട്ടെന്ന് പറയാം. 80 മുതൽ 200 രൂപ വരെയാണ് വിവിധ പച്ചക്കറികളുടെ വില. എന്നാൽ വിപണിയിൽ വില കുതിച്ചുയരുമ്പോഴും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും കടം വാങ്ങിയും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് വിപണി വിലയുടെ മൂന്നിലൊന്നു പോലും ലഭിക്കുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശീതകാല പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവടയിലെ കർഷകരുടെ അവസ്ഥയാണിത്. നിലവിൽ ക്യാബേജും ക്യാരറ്റും ഉരുളക്കിഴങ്ങുമൊക്കെയാണ് ഇവിടെ വിളവെടുപ്പ് നടക്കുന്നത്. ഇതിന് ലഭിക്കുന്നത് 20 മുതൽ 25 രൂപ വരെ മാത്രം. ഇത് ഹോർട്ടികോർപ്പ് സംഭരിച്ചാലും തുക കർഷകന്റെ കയ്യിൽ കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കണം. ഓണത്തിന് സംഭരിച്ച പച്ചക്കറിയുടെ പണം കർഷകർക്ക് ഒരു മാസം മുൻപാണ് വിതരണം ചെയ്തത്. പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ കാർട്ട് 15-20 രൂപ വരെ മാത്രമുണ്ട് ഇവിടെ വില. ക്യാബേജിന് മാത്രം 10-15-20 രൂപ വരെ പോകുന്നുണ്ട്. ബാക്കി പച്ചക്കറിക്ക് അത്രയൊന്നും വിലയില്ല. കേരളത്തിലെല്ലാ പച്ചക്കറിക്കും വില കൂടിയാലും ഈ വട്ടവടയിലുള്ള പച്ചക്കറിക്ക് അത്രയൊന്നും വില കിട്ടുന്നില്ല. പൈസ ഓണത്തിന് മുമ്പ് കൊടുത്ത സൊസൈറ്റി കൊടുത്ത പൈസയ്ക്ക് കിട്ടി. ഇപ്പോൾ കൊടുത്തതിന് പൈസ ഇന്ന് വന്നിട്ടില്ല, ഇന്ന് കയറിയിട്ടില്ല. കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വട്ടവടയിലെ കർഷകർ കൃഷിയിറക്കിയത്. കാലാവസ്ഥ തിരിച്ചടി നൽകുകയും ചെയ്തു. എന്നാൽ വിപണിയിൽ വില കുതിച്ചുയരുന്ന സമയത്തും ഇതിന് ആനുപാതികമായ തുക കർഷകർക്ക് നൽകാതെ ഇടനിലക്കാരും മൊത്തക്കച്ചവടക്കാരും കർഷകരെ കൊള്ളയടിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് കർണാടക അന്തർ സംസ്ഥാന പാതയായ ചെർക്കള കല്ലെടുക്ക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി സമരരംഗത്ത്. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെ പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥയിലാണ് നെല്ലിക്കട്ട ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാത. കർണാടകയിലേക്കും മറ്റും യാത്ര ചെയ്യാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഈ റോഡിലൂടെ വേണം യാത്ര ചെയ്യാൻ. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. നേരത്തെ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ച് വിവിധ സമരപരിപാടികൾ നടത്തിയതിന്റെ ഭാഗമായി പണി പുനരാരംഭിച്ചെങ്കിലും പാതിവഴിയിൽ ഉപേക്ഷിച്ചു. ഈ പണി ഒരാഴ്ചക്കകം ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ തുടരാൻ പണി പൂർത്തീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അനിശ്ചിതകാലത്തേക്ക് റോഡ് നിശ്ചലമാക്കിക്കൊണ്ടുള്ള സമരപദ്ധതിയാണ് ജനകീയ സമരസമിതി. എതിർത്തോട് നിന്ന് ഇടനീർ വരെ ദൂരം കാൽനടയായി എത്തിയാണ് സമരസമിതി പ്രതിഷേധിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല റോഡ് തടയൽ സമരം നടത്തുമെന്നും ജനകീയ സമരസമിതി വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. ഏത് നിമിഷവും തകർന്നു വീഴാറായ കൂരയ്ക്കുള്ളിൽ ദുരിതജീവിതം നയിക്കുകയാണ് വയനാട് പുൽപ്പള്ളി ചെത്തിമറ്റത്തെ 6 അംഗ കുടുംബം. വനാതിർത്തി പ്രദേശമായതിനാൽ വന്യമൃഗ ആക്രമണ ഭീതിയിലാണ് ഇവർ കഴിയുന്നത്. മുളങ്കുലി പഞ്ചായത്തിലെ ചെത്തിമറ്റത്താണ് കുഞ്ഞുമോനും കുടുംബവും കഴിയുന്നത്. കുടുംബത്തിന്റെ ദയനീയത തിരിച്ചറിഞ്ഞ പുൽപ്പള്ളി പഞ്ഞിക്കാലയിൽ ഫ്രാൻസിസ് ആണ് 5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. ഇവിടെ കൂര കെട്ടിയാണ് കുടുംബം കഴിയുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും തകിട് ഷീറ്റ് കൊണ്ടും മറച്ച വീടിന്റെ തൂണായി ഉപയോഗിച്ചിരിക്കുന്നത് കമുകിന്റെ തടിയാണ്. ഇതാകട്ടെ ദ്രവിച്ച അവസ്ഥയിലാണ്. മേൽക്കൂരയിലിട്ട പ്ലാസ്റ്റിക് ഷീറ്റുകൾ ദ്വാരം വന്ന് മഴ പെയ്താൽ കൂരയ്ക്കുള്ളിൽ വെള്ളം വീഴും. മിക്ക രാത്രികളിലും ഉറങ്ങാറില്ല. ഭക്ഷണം വയ്ക്കുന്നത് നിലത്ത് കല്ലുകൂട്ടി അടുപ്പുണ്ടാക്കിയാണ്. ശൗചാലയം തുണികൊണ്ടാണ് മറച്ചിരിക്കുന്നത്. വനാതിർത്തി മേഖലയായതിനാൽ മിക്ക രാത്രികളിലും ഉറങ്ങാറില്ലെന്ന് ഖദീജ പറയുന്നു. വീടിന്റെ പുറകുവശത്ത് വരെ കാട്ടാനകൾ എത്തുന്നതും പതിവാണ്. ഞങ്ങൾക്കൊരു വീട് വേണം. അതിന് അവനെ എല്ലാ നാട്ടുകാരും കൂടി എന്നെ സഹായിച്ച് തന്നാൽ അതിൻ്റെ സന്തോഷമായിരുന്നു. അതുകൊണ്ടുള്ള അതോ വീടിൻ്റെ പുറകു കൂടെ ആനയും വരുന്നുണ്ട്. ഇഞ്ഞാന്നും ആന ഇറങ്ങി എന്ന് പറയുന്നോട്ട് ഈ പുറകു കൂടെയൊക്കെയാണ് ആന കയറി വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അടച്ചുറപ്പുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിന് സന്മനസ്സുള്ള ആൾക്കാർ ഞങ്ങളെന്ന് സഹായിക്കണം എന്നുള്ളൊരു താഴ്മയോടുള്ളൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. ഖദീജയ്ക്ക് പ്രായം 70 ആയി. ശ്വാസംമുട്ട് അടക്കമുള്ള രോഗങ്ങളുണ്ട്. കുടുംബത്തിന്റെ ഏക ആശ്രയം ജന്മനാ രോഗിയായ കുഞ്ഞുമോൻ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ്. അടച്ചുറപ്പുള്ള ഒരു കൊച്ചുവീടെന്ന ഇവരുടെ സ്വപ്നം പൂർത്തിയാക്കാൻ പൊതുസമൂഹത്തിന്റെയും സഹായം വേണമെന്ന് പഞ്ചായത്ത് അംഗം മണി പറഞ്ഞു. മകനാകട്ടെ മാനസികാസ്വസ്ഥതയുള്ളയാളും കേൾവിക്കുറവും സംസാരശേഷിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ പറ്റുന്നത് പോലെ പണിക്ക് പോയിട്ടാണ് ഈ കുടുംബം പോറ്റുന്നത്.
അവൻ്റെ ഒരു കുട്ടിക്കാകട്ടെ, ആ കുട്ടിക്കും മാനസികമായ വിഭ്രാന്തി പോലെ ഒരു അസുഖത്തെ നേരിടുകയും അത് ചികിത്സയിലുമാണ്. മൂന്ന് കുട്ടികളുണ്ട്. പിന്നീട് അവൻ്റെ ഭാര്യ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നോക്കുന്ന കാര്യത്തിൽ വലിയ തടസ്സവും പ്രയാസവും നേരിടുന്നതുകൊണ്ട് അവരും സദാസമയം ഇവിടെ ഇരുന്നിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല. മക്കളായ അഭിഷേകും അക്ഷയും കാപ്പിസെറ്റിലെ യു പി സ്കൂളിൽ മൂന്നും രണ്ടും ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്. നിർധനർക്കുള്ള നിരവധി പദ്ധതികളിൽ നിന്ന് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരം കുടുംബങ്ങളെ ഒഴിവാക്കുന്നതായും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 വയനാട്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.